സ്ലോട്ട് നമ്പർ 5 5-5-21 ശൈശവത്തിൻ്റെ എല്ലാവിധ വാത്സല്യവും നല്ല ഭക്ഷണവും എല്ലാം ലഭിച്ചുകൊണ്ടാണ് വളർന്നു വന്നത്. ഉദാഹരണത്തിന് ഞങ്ങളുടെ പറമ്പിൽ ചക്കര ചെത്ത് നടത്തിയിരുന്ന ഒരു തൊഴിലാളി ചെക്കോട്ടി അടുത്ത വീട്ടുകാരനായിരുന്നു. ചക്കര ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അടി തുടച്ചുകൊണ്ട് ബോൾ രൂപത്തിലാക്കി തരികയും ഇളനീരും അവിലും എല്ലാം തന്നെ ദിവസവും ലഭിക്കുന്ന ഇഷ്ട ഭക്ഷണമായിരുന്നു. ചെക്കോട്ടിയുടെ ഭാര്യ പൊക്കി ആ സ്ത്രീയെ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുകയാണ്. അവർ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് മാറി മറ്റ് ഞങ്ങളുടെ തന്നെ കുടിയായ്മയിൽപ്പെട്ട ഒരു സ്ഥലത്ത് വീട് കെട്ടി താമസിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ശൈശവകാലത്ത് ഏറ്റവും നല്ല വാത്സല്യവും ഭക്ഷണവും അച്ഛൻ ഇടയ്ക്കിടെ അയച്ചു തരുന്ന നേന്ത്ര കൊലയും എല്ലാം കഴിച്ച് ഓമന കുട്ടിയായി വളർന്ന എനിക്ക് ജീവിതത്തിൻ്റെ വിഷമങ്ങൾ ശൈശവത്തിൽ അല്ലെങ്കിൽ പിന്നീടും അനുഭവിക്കേണ്ടതായി വന്നിരുന്നില്ല. അപ്പോൾ ആ നിലയിൽ വളർന്നു വരുമ്പോൾ കളിക്കൂട്ടുകാർ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നെങ്കിലും തൊട്ടുകൂടായ്മ നിലനിന്നിരുന്നെങ്കിലും കളിക്കൂട്ടുകാർ ഓടുകൂടിയായിരുന്നു സ്കൂളിൽ പോകുകയും വളരുവാനും എല്ലാം തന്നെ കഴിഞ്ഞിരുന്നത്. ഇതേ സമയം ജനനത്തോടുകൂടി തന്നെ ഒരു തെക്കേ തൃക്കരിപ്പൂർ എന്ന ഗ്രാമത്തിൻ്റെ സ്ഥിരം പട്ടേൽ ആയി രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ഏതാണ്ട് 3 വയസ്സിലാണ് തോന്നുന്നു, 42 ഞാൻ തെക്കേ തൃക്കരിപ്പൂർ ഗ്രാമത്തിൻ്റെ സ്ഥിരം പട്ടേലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും പണി നോക്കുവാൻ വേണ്ടി അമ്മ ഒരു BPP മുഹമ്മദ് കുഞ്ഞിയെ നിയമിക്കുകയും ചെയ്തതായിരുന്ന കാര്യം. ഇത് കയ്യൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സംഭവ വികാസമാണ്. കയ്യൂർ സമരത്തിൽ പോലീസുകാരും ഗ്രാമാധികാരിമാരും എല്ലാം തന്നെ തമ്മിലുള്ള ഒരു വിടവ് നിലനിന്നിരുന്നു. 2 വിഭാഗവും കൈക്കൂലിയിലേക്ക് നീങ്ങിയപ്പോൾ തെക്കേ തൃക്കരിപ്പൂരിൻ്റെ പട്ടേൽ സ്ഥാനം എൻ്റെ അമ്മയുടെ ഏടത്തിയുടെ മകൻ കുഞ്ഞിരാമക്കുറുപ്പ് എന്ന വ്യക്തിയായിരുന്നു വഹിച്ചിരുന്നത്. അദ്ദേഹം തെയ്യം കെട്ടി വരുമ്പോൾ വെക്കുന്ന ദക്ഷിണ സ്വീകരിക്കുകയും ആ ദക്ഷിണയെ കൈക്കൂലിയാണ് എന്ന് അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുവാനുള്ള കൈക്കൂലിയായിട്ട് MSP വ്യാഖ്യാനിക്കുകയും അങ്ങനെ ജില്ലാ കളക്ടർ അദ്ദേഹത്തെ പദവിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. കാരണം അന്ന് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മ വക്കീൽ മുഖാന്തരം കളക്ടർക്ക് അതിന് അധികാരമില്ലെന്നും ഈ 1816 നിയമപ്രകാരം പട്ടേൽ സ്ഥാനം ഒരു എസ്റ്റേറ്റ് പദവിയാണെന്നും അടുത്ത അവകാശിക്കത് രജിസ്റ്റർ ചെയ്യണമെന്നും പറയുകയുണ്ടായി. അങ്ങനെയാണ് സ്ഥിരം പട്ടയിലായിട്ട് തെക്കേ തൃക്കരിപ്പൂരിൽ 3 വയസ്സിൽ മുലകുടി മാറുന്നതിന് മുമ്പ് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും പണി നടത്തുവാൻ വേണ്ടി കലക്ടർ ആവശ്യപ്പെട്ട പ്രകാരം PPP മുഹമ്മദ് കുഞ്ഞി എന്ന മറ്റൊരാളെ അമ്മാവൻ്റെയും അച്ഛൻ്റെയും, അതായത് തറവാട്ടുകാരനവരുടെയും അച്ഛൻ്റെയും എല്ലാം തന്നെ നിർബന്ധപ്രകാരം അമ്മ ചെയ്യേണ്ടി വരികയും ചെയ്തു. പിന്നീട് ഈ പണി 1955 SLC കഴിഞ്ഞപ്പോൾ ഞാൻ അവകാശപ്പെട്ടുവെങ്കിലും എൻ്റെ കുടുംബത്തിന് അവകാശമില്ല എന്നൊരു കൽപ്പനയാണ് PPP മുഹമ്മദ് കുഞ്ഞി അന്ന് മംഗലാപുരം കലക്ടറിൽ നിന്ന് വാങ്ങിയത്. ആ ഓർഡർ പിന്നീട് 4 കൊല്ലം കഴിഞ്ഞ് EMS ഭരണകാലത്ത് ബോർഡ് ഓഫ് റവന്യൂ ക്യാൻസൽ ചെയ്യുകയും മുരളീനെ വിളിക്കാം. മുരളീനെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്ങനെ ബോർഡ് ഓഫ് റവന്യൂ സ്ഥിരപ്പെടുത്തുകയും പിന്നീട് ഹൈക്കോടതിയിലും മറ്റും കേസും എല്ലാം നടന്ന് 1960 ജനുവരിയിൽ ഞാൻ തെക്കേ തൃക്കരിപ്പൂരിൻ്റെ പട്ടേൽ പണി സ്വീകരിക്കുകയും മറ്റും ചെയ്യുകയും പിന്നീട് കുറച്ച് വർഷങ്ങൾ ആ ലാവണത്തിൽ റവന്യൂവിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുകയും അവിടെ നിന്ന് വിദ്യാഭ്യാസം തുടരുവാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത് അടുത്ത ഘട്ടത്തിൽ വിവരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പദവിയിലിരുന്നു കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ധാരാളം ഇടപെട്ടത് കൊണ്ടായിരുന്നു പിന്നീട് എനിക്ക് യൂണിവേഴ്സിറ്റി ഭരണകർത്താവും മറ്റുമായപ്പോൾ ആ ഒരു പരിചയവും ആ ഒരു താല്പര്യവും കൂടുതൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിഞ്ഞു. അപ്പോൾ ശൈശവത്തിൽ ഈ രജിസ്ട്രേഷൻ നടന്നത് 1942 പിന്നീട് 60 ഞാൻ ഈ പണിയിൽ തെക്കേ തൃക്കരിപ്പൂർ ഹൈക്കോടതിയുടെ വിധിയിലെല്ലാം തന്നെ പ്രകാരം ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ ഇവർ പട്ടേൽ അന്നത്തെ PPP മുഹമ്മദ് കുഞ്ഞിയും ഉടുമ്പുന്തല മുഹമ്മദ് കുഞ്ഞിയും തമ്മിൽ ബദ്ധവിരോധമായിരുന്നു. ഉടുമ്പുന്തല മുഹമ്മദ് കുഞ്ഞി കോടതിയിൽ എന്നെ സഹായിക്കുവാൻ വേണ്ടിയുള്ള വക്കീലിനെയും മറ്റും ഏർപ്പെടുത്തി തന്ന കാര്യം അതെല്ലാം ഞാൻ പിന്നീട് വേറൊരവസരം വിവരിച്ചു കൊള്ളാം. അപ്പോൾ ശൈശവകാലത്ത് തന്നെ ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് ലാവണത്തിൽ എല്ലാ മാസവും എൻ്റെ പേര് എഴുതിക്കൊണ്ട് മാത്രമേ മൈനർ ഡിപ്റ്റി എന്ന് പറയുന്ന PPP മുഹമ്മദ് കുഞ്ഞി പട്ടേലിന് ശമ്പളം പോലും വാങ്ങുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ നിലയിൽ ഗവൺമെൻറ് ഫയലിൽ 3 വയസ്സിൽ തന്നെ എൻ്റെ പേര് പിടിച്ച കാര്യം ഒരുപക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗർഭശ്രീമാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഈ പണി ഒരു ഗൗരവമുള്ള പണിയല്ലാതെ ഒരു ശമ്പളമുള്ള വലിയ ശമ്പളമൊന്നും ഇല്ലാത്ത ഒരു പണിയാണെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അധികാരമുണ്ട്, ജില്ലാതലത്തിൽ കലക്ടർക്ക് എന്തെല്ലാം അധികാരമുണ്ടോ അതെല്ലാം തന്നെ ഗ്രാമതലത്തിൽ ഈ പണിയിലും പട്ടേലിനും 1816 നിയമപ്രകാരം ലഭിച്ചിരുന്നു എന്ന കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. പിന്നീട് രജിസ്ട്രേഷന് ശേഷവും അന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മയോട് PPP വലിയ വാഗ്ദാനങ്ങൾ, അതായത് മകനെ ഇംഗ്ലണ്ടിൽ വേണമെങ്കിൽ അയച്ച് പഠിപ്പിക്കാമെന്നെല്ലാം പറഞ്ഞ അതേ വ്യക്തിയാണ് പിന്നെ പണിക്ക് അവകാശമില്ല എന്നുള്ള കൽപ്പന വാങ്ങിയത്. നമ്മളെ നാട്ടിലെ ധാർമ്മിക നീതിയുടെ നിലവാരമാണ് ഇത് വ്യക്തമാക്കുന്നത്. പക്ഷേ പിന്നീട് ഇംഗ്ലണ്ടിലും യൂറോപ്പിലും എല്ലാം തന്നെ സഞ്ചരിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാനിത് അയാൾ പറഞ്ഞ വാക്ക് അർത്ഥവത്തായ കാര്യമാണ് ഓർത്തു പോകുന്നത്. അപ്പോൾ ചെറുവത്തൂരിൻ്റെ പുത്രിയുടെ പുത്രനായി കടത്തനാട്ടിൽ ജനിച്ച എൻ്റെ ശൈശവകാലം ഇങ്ങനെയെല്ലാം കഴിഞ്ഞപ്പോഴും പിന്നീട് വിദ്യാഭ്യാസ കാലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ധാരാളം കഷ്ടപ്പാടുകൾ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു. ഒരു ഉദാഹരണത്തിന്, തറവാട് പാർട്ടീഷൻ ചെയ്യാമെന്നുള്ള വിഭജനം ചെയ്യാമെന്നുള്ള നിയമം നടപ്പിൽ വന്നപ്പോഴും 1939 ഞാൻ ജനിച്ച ഉടനെ അച്ഛൻ തറവാട് പാർട്ടീഷന് വേണ്ടിയിട്ടുള്ള രേഖകളെല്ലാം ഉണ്ടാക്കുകയും ഒരു ശ്രമം നടത്തുകയും ചെയ്തപ്പോൾ അമ്മ ആ കടലാസുകളിൽ ഒപ്പിട്ടില്ല. അമ്മക്ക് കുറച്ച് ധൈര്യം, എന്തോ ഒരു ആത്മവിശ്വാസമുള്ളതുപോലെ തൻ്റെ അമ്മാവനെ, ചന്തുക്കുറുപ്പ് എന്ന് പറയുന്ന അമ്മാവനെ തറവാട്ട് ഭരണാധികാരിയിൽ നിന്ന് പുറത്താക്കുവാൻ താൻ ഹർജി കൊടുക്കുകയില്ല എന്നൊരു വിശ്വാസം അമ്മ അച്ഛനോട് പങ്കുവെച്ചു. അതായത് തൻ്റെ അമ്മാവൻ വളരെ കാലം കാത്തിരുന്നിട്ടാണ് തറവാട്ട് കാരണവരായിട്ട് കോയിക്കൽ എന്ന ഭവനത്തിൽ താമസിച്ചിരുന്നത്. അപ്പോൾ കോയിക്കൽ എന്ന ഭവനം മാത്രമല്ല, അവിടെ ഒരു ഫ്യൂഡലിസത്തിൻ്റെ ബന്ധങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന പേരുകൾ, സ്ഥലനാമങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. കോയിക്കൽ കടവ്, കോയിക്കൽ ഭവനം, അല്ലെങ്കിൽ മാടമ്പിച്ചാല് തുടങ്ങിയിട്ടുള്ള പേരുകൾ, നടാൽ എന്ന ആനയെ കെട്ടുന്ന സ്ഥലം, കലാകോവിലകം എന്ന തമ്പുരാൻ താമസിച്ച സ്ഥലം, ഇതെല്ലാം തന്നെ ഒരു ഫ്യൂഡൽ കൺസോളിഡേഷൻ, ഫ്യൂഡൽ അധികാരത്തിൻ്റെ നിലനിൽപ്പ് വ്യക്തമാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അവിടെ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ തറവാട്ടുകാരനവരുടെ മകള് ബാവ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി, എന്നെക്കാളും കുറച്ച് 2 വയസ്സധികമുള്ള ആ കൊച്ചുകുട്ടിയായിരുന്നു എൻ്റെ കൈപിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നത്. ഇന്ന് ഞാൻ ദുബായിൽ വെച്ച് അവരുടെ മകനെ കണ്ടപ്പോൾ, മകൻ എന്നെ സ്വീകരിച്ചപ്പോൾ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചു. അമ്മ സംസാരിക്കുമ്പോൾ എന്നെ ഓർമ്മയുണ്ടെന്നും അന്ന് തന്നെ വളരെ ബുദ്ധിശാലിയായിട്ട് ആയിരുന്നു സ്കൂളിലേക്ക് പോകുമ്പോഴെല്ലാം തന്നെ പ്രവർത്തിച്ചത് എന്നും അവർ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ബാല്യകാലത്തെ സംബന്ധിച്ചിട്ട് അത്ര വലിയ ഓർമ്മകളൊന്നുമില്ല. പക്ഷേ ഇതേ ബാബയുടെ അച്ഛനുമായിട്ട് തറവാട്ടുകാരനുമായിട്ട് ഞങ്ങൾ ഇടപെട്ട് ഭാഗത്തിന് കൊടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ടായ പശ്ചാത്തലം ഞാനിവിടെ ഒന്ന് വിവരിക്കട്ടെ. കാരണം അന്ന് കുടിയാന്മാർ തറവാട് ഭവനം കെട്ടുവാനുള്ള ഓല, തേങ്ങ ഇതെല്ലാം തന്നെ എല്ലാ പറമ്പുകളിൽ നിന്നും ശേഖരിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ ശേഖരിക്കുവാൻ ഞങ്ങളുടെ പറമ്പിൽ നിന്നെത്തിയപ്പോൾ, ഞങ്ങൾ തറവാട്ട് കുടുംബാംഗങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ തേങ്ങ മറ്റു കാരണവന്മാർ ഇതുവരെ തേങ്ങയും ഓലയും ഇതുവരെ എടുത്തിട്ടില്ല എന്ന് അമ്മ പറയുകയും എല്ലാം ചെയ്തപ്പോഴും, കാരണം അവർ തേങ്ങ കൊയ്യുവാൻ വന്നവനോട് തേങ്ങ പറിക്കുവാൻ വേണ്ടി ആജ്ഞാപിക്കുകയും, തേങ്ങ പറിക്കുവാൻ വന്നപ്പോൾ അമ്മ ആ തെങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയും, ആ തെങ്ങ് ഒരു 10-20 വർഷം മുമ്പ് വരെ ആ വീട്ടിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ തെങ്ങിലൂടെ കയറുവാൻ അമ്മ തെങ്ങ് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ കാരണവർ അവളുടെ ദേഹത്തിലൂടെ കയറുക എന്ന് പറഞ്ഞുകൊണ്ട് കാരണവർ ആജ്ഞാപിച്ചപ്പോൾ കടുങ്ങോൻ എന്ന് പറയുന്ന കടുങ്കോൻ, ഒരുപത്തെ സംഘകാലത്തെ പേരാണ് കടുങ്കോൻ എന്നുള്ളത്. അതായത് കടുത്ത രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് കടുങ്ങോൻ എന്നുള്ള പേര്. ആ പേരുകളൊന്നും ഇന്ന് നിലവിലില്ല. അപ്പോൾ ഈ കടുങ്ങോൻ എന്ന തൊഴിലാളി പറഞ്ഞു, ഇല്ല, ഞാൻ അവരുടെ ദേഹത്തിലൂടെ ഒന്നും കയറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തേങ്ങ പറിക്കാതെ പോവുകയും എല്ലാം ചെയ്തപ്പോൾ ഞങ്ങളുടെ വീട്ടിന് തീപിടിക്കും എന്ന് നിഴൽ, അതായത് നാട്ടുകൂട്ടത്തിൻ്റെ പ്രതിനിധിയെയാണ് നിഴലെന്ന് പറയുന്നത്. അപ്പോൾ ആ നിഴൽ തീപിടിപ്പിക്കും വീട്ടിന് എന്ന് പറയുകയും, ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കള ഭാഗം ഓലമേഞ്ഞതായിരുന്നു. ആ ഓലമേഞ്ഞ വീട്ടിന് അടുക്കളയ്ക്ക് രാത്രി ആരോ തീയിടുകയും, കാരണവരുടെ നേതൃത്വത്തിലായിരിക്കാം തീയിട്ടുകയും, അത് കത്തി നശിക്കുകയും ഓട് മേഞ്ഞ ഭാഗത്തേക്ക് തീ പടർന്ന് വ്യാപിപ്പിക്കുകയും ചെയ്തൊരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ആ ഓടുമേഞ്ഞ ഭാഗം കത്തി നശിക്കാതെ വീടിനെ രക്ഷപ്പെടുത്തിയത് കണ്ണനും ചെക്കോട്ടി എന്ന് പറയുന്ന 2 തൊഴിലാളികളും മറ്റ് നാട്ടുകാരും ആരെല്ലാമാണ് ഓടി കൂടിയതെന്ന് ചെറിയ പ്രായമായ എനിക്ക്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വന്ന എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ചെക്കോട്ടി, കണ്ണൻ എന്നീ രണ്ട് പേരുകൾ എനിക്ക് തൊഴിലാളികളെ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. അവരുടെ സംരക്ഷണത്തിൽ വെള്ളമൊഴിച്ചും തെങ്ങിൻ്റെ പച്ച ഓല കൊത്തി വലിച്ചും എല്ലാം തന്നെ തീ നശിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഈ കണ്ണന് പ്രതിഫലമായിട്ടല്ല, കണ്ണന് ഭൂമിയൊന്നുമില്ലാത്തൊരു കർഷകനായതുകൊണ്ട്, കർഷക തൊഴിലാളി ആയതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു 3/4 ഏക്കർ വരുന്ന വയൽ അയാൾക്ക് പാട്ടത്തിന് കൃഷി ചെയ്യുവാൻ വേണ്ടി വിട്ടുകൊടുത്തത് അമ്മ ഒപ്പിട്ട് കൊടുത്ത കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവത്തിന് ശേഷം അച്ഛനന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ നാദാപുരത്ത് നിന്ന് വരികയും ഇനി ഭാഗം വെക്കാതെ ഈ തറവാടിന്, ഈ വീട്ടിന് രക്ഷയില്ല എന്ന് അച്ഛൻ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ തന്നെ തലശ്ശേരി സബ് കോടതിയിൽ ധാരാളം പണം ചെലവ് ചെയ്ത് അച്ഛൻ ഭാഗവ്യവഹാരത്തിലേക്ക് നീങ്ങുകയും പിന്നീട് ആ ഭാഗവ്യവഹാരം നമ്മുടെ കോടതികളിലെ പതിവ് രീതി പ്രകാരം 10 കൊല്ലത്തിലധികം തുടരുകയും അങ്ങനെയാണ് ആ പറമ്പിൻ്റെ സ്ഥിരം ജന്മാവകാശം ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ ഒരു തറവാട്ടിൽ എത്രമാത്രം അന്ന് നമ്മൾ പിന്നീട് ചരിത്രം എഴുതുമ്പോൾ തൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ ഭവനത്തിനെല്ലാം തന്നെ ജമിമാർ തീവച്ച പല യജമാനന്മാരും തീവച്ച സംഭവങ്ങളും സ്കൂളിന് തീവച്ച സംഭവവും എല്ലാം തന്നെ വായിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിന് അടുക്കള ഭാഗത്തിന് ഓലപ്പുരയ്ക്ക് തീ വന്ന് വീണ ആ സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ജന്മിത്തം കുടുംബാംഗങ്ങളോടുകൂടി ക്രൂരത കാണിച്ചിരുന്നു എന്നത് കാര്യം നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വരികയില്ല. തൊഴിലാളികളോടും അതുപോലെ തന്നെ കുടിയാന്മാരോടും ക്രൂരത കാണിച്ചു എന്നെല്ലാമാണ് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, നമ്മൾ കാണുകയും ചെയ്യുന്നത്. പക്ഷേ കുടുംബാംഗങ്ങളോട് പോലും ക്രൂരത മറ്റ് കാരണവന്മാർ, അകന്ന കാരണവന്മാർ വരുമ്പോൾ കാണിച്ചിരുന്നു. അങ്ങനെ 1939 ഭാഗവ്യവഹാരത്തിന് പോകേണ്ട ആ സംഭവം ഈ സംഭവത്തിന് ശേഷമാണ്. 2 പ്രധാന സംഭവം, അതായത് കയ്യൂർ സംഭവത്തിന് ശേഷം ഞാൻ മൈനർ ഡിപ്റ്റി പട്ടേലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ 45 അച്ഛൻ ഭാഗവ്യവഹാരത്തിന് കൊടുത്തതും. അങ്ങനെ ഭാഗവ്യവഹാരത്തിന് കൊടുത്തിട്ട് അച്ഛൻ ഏറ്റവും നിർധനനായിട്ട് മരിക്കേണ്ട ഒരു സ്ഥിതി വന്നു ചേർന്നതും ഞാനിവിടെ സൂചിപ്പിക്കുവാനോ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഈ നിലയിൽ 40കളുടെ യുദ്ധകാലത്തിൻ്റെ ദാരിദ്ര്യവും കൊടും ദാരിദ്ര്യവും ഒന്നും അറിയാതെ ശൈശവം കഴിഞ്ഞു പോയപ്പോഴും ശൈശവത്തിലുള്ള ഈ ദുഃഖം, വീട് കത്തിക്കാണുന്ന ആ ഒരു സ്ഥിതി പലപ്പോഴും ഇന്നും ഞാൻ വീട് കത്തുന്നതും മറ്റും സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ അത് ശൈശവത്തിലുള്ള മനസ്സിൻ്റെ അധോതലത്തിലുള്ള വ്യാപനമാണ് കാരണമെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ കലാമല സ്കൂളിൽ പഠിച്ചതിന് ശേഷം പിന്നീട് എവിടെ പഠിക്കണമെന്നുള്ളതിന് എൻ്റെ അളിയൻ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് കരിയാട്ട് നമ്പ്യാർസ് സ്കൂളിൽ യു പി സ്കൂളിലാണ് അധ്യാപകനായിരുന്നത്. ഏതാണ്ട് 3 നാഴിക ദൂരമാണ് എൻ്റെ വീട്ടിൽ നിന്നെന്ന് തോന്നുന്നു. കടവ് കടക്കണം. കടവ് കടന്ന് കൊണ്ട് ആദ്യം അളിയൻ്റെ കൂടെ കടവ് കടന്ന് അങ്ങനെ ഒന്നിച്ചു പോയി സ്കൂളിൽ പരിചയപ്പെടുക. അവിടെ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള മാസ്റ്റർമാർ, കുഞ്ഞുമ്പ് കുറുപ്പ് എന്ന മുത്തച്ഛൻ്റെ പൗത്രൻ തന്നെ അവിടെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കുഞ്ഞപ്പ നായർ, ചെറിയ കുഞ്ഞപ്പ നായർ, വലിയ കുഞ്ഞപ്പ നായർ, ഇങ്ങനെ 2 പേരുടെ, പി കുഞ്ഞിരാമൻ നമ്പ്യാർ അന്ന് ഹെഡ് മാസ്റ്ററായിരുന്നു. അവർ പി കുഞ്ഞിരാമൻ നമ്പ്യാർ മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയ താല്പര്യം ഇന്നും വാസ്തവത്തിൽ മലയാളം, ഞാൻ SSLCക്ക് ശേഷം മലയാളം ഒരിക്കലും പഠിച്ചിട്ടില്ല. പക്ഷേ മലയാളത്തിൽ ഇന്ന് എഴുതുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കുഞ്ഞിരാമൻ നമ്പ്യാർ അന്ന് ഉറപ്പിച്ചു തന്ന അടിത്തറയിൽ കൊണ്ടാണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. അന്ന് എൻ്റെ കൂടെ അന്ന് പെൺകുട്ടികളെല്ലാം പഠിച്ചവരെല്ലാം പല ഭാഗത്തു നിന്നും ആൺകുട്ടികളും എല്ലാം തന്നെ ഈ കരിയാട് നമ്പ്യാർസ്, ഇന്നതൊരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. കരിയാട്ട് നമ്പ്യാർ സാമന്തപ്രഭുവായിരുന്നു കരിയാട്ട് നമ്പ്യാർ. അപ്പോൾ ആ നമ്പ്യാരുടെ സ്കൂളിൽ പഠിക്കുവാനും മാസ്റ്റർമാരുടെ വാത്സല്യം ഒന്നാമത് അവിടുത്തെ അധ്യാപകൻ്റെ അളിയനാണ് എന്നുള്ള ഇതും ഇതെല്ലാം കൊണ്ട് എനിക്ക് ധാരാളം സ്നേഹം ആ അധ്യാപകന്മാരും തരികയും അവിടെ നിന്ന് ESLC അന്ന് 8ാം ക്ലാസ്സിന് ESLC എലിമെൻ്ററി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഞാൻ പാസ്സാവുകയും ചെയ്തു. ESLC പാസ്സായതിനു ശേഷം പിന്നീട് ചേർന്നത് മാഹിയിൽ മയ്യലവിയ ഹൈ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു മാനേജ്മെൻറ്റ്. അതൊരു മുസ്ലിം സ്കൂളാണെങ്കിലും അവിടെ 9ാം ക്ലാസ് ഫോർത്ത് ഫോറത്തിൽ ചേരുകയും ഫോർത്ത് ഫോറത്തിൽ ഞാനവിടെ പഠിക്കുമ്പോൾ അന്നവിടെ SSLCക്ക് അബ്ദുറഹിമാൻ തൊടുത്ത് നിന്ന അഖിലേന്ത്യാ വോളിബോൾ പ്ലെയർ പഠിച്ചിരുന്നു. അതിൽ അബ്ദുറഹിമാൻ്റെ കൂടെ കോർട്ടിൽ ഇറന്ന് വോളി കളിക്കുക അന്ന് ഒരു പൈതൃകമായ ഒരു പാരമ്പര്യമായിട്ട് നടത്തിയിരുന്നു. പിന്നീട് അബ്ദുറഹിമാൻ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അധ്യാപകനായിട്ട് കണ്ടപ്പോഴെല്ലാം തന്നെ ഞങ്ങൾ ആ പഴയ കാലത്തെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് 9ാം ക്ലാസ്സിൽ SSLCയിൽ ആരും പാസ്സാകാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി മടപ്പള്ളി GFTHS ഗവൺമെൻറ് ടെക്നിക്കൽ ഹൈസ്കൂളിലേക്ക് വരികയും എൻ്റെ 5th ഫോറവും 6th ഫോറവും പരീക്ഷ അവിടെ വെച്ച് നടത്തി അവിടെ നിന്ന് SSLC പാസ്സാവുകയും ചെയ്ത കാര്യം വരെ ഞാൻ ഈ സ്ലോട്ടിൽ പറയുകയാണ്. SSLC പാസ്സായപ്പോൾ എല്ലാവരുടെയും രക്ഷിതാക്കന്മാർ മക്കളെ ഇന്നതാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥിതിയൊന്നും അന്ന് അവിടെ വീട്ടിലാർക്കും ഉണ്ടായിരുന്നില്ല. എനിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പോലും ചോദിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത മാർക്ക് പാസ്സായോ എന്നല്ലാതെ മാർക്കിൻ്റെ കാര്യമൊന്നും അവർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ബർമ്മയിൽ നിന്ന് വിട്ടുവന്ന ഒരു കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് ഞങ്ങളുടെ അമ്മാവൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെ മരുമകനായിട്ട് തന്നെ വരുന്ന കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് RK കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ആൾ അന്ന് കോവിക്കൽ ഭവനത്തിൽ താമസമാക്കിയിരുന്നു. അദ്ദേഹം എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുവാൻ കഴിയുകയില്ല. പുഴ ഞങ്ങൾ ഒന്നിച്ച് നീന്തിക്കിടക്കുകയും പുഴ നീന്തിക്കിടക്കുമ്പോഴെല്ലാം തന്നെ അമ്മ പറയും, കുഞ്ഞുകൃഷ്ണ അവനെ വെള്ളത്തിൽ മുക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല ജാനകിയെടുത്തി എന്ന് കുഞ്ഞുകൃഷ്ണൻ വിളിച്ചു പറയുകയും ചെയ്യുന്ന ആ സീനെല്ലാം തന്നെ ഞാൻ ഇന്നും ഓർത്തു പോവുകയായിരുന്നു. പക്ഷേ SSLC പഠനം കഴിഞ്ഞപ്പോൾ ഈ പട്ടേൽ പണിക്ക് വേണ്ടി ശ്രമിക്കുകയും ആ പട്ടേൽ പണിയിൽ 4 കൊല്ലത്തോളം വന്നപ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിന് ഒരു ഭംഗം നേരിടുകയും ആ കാലഘട്ടത്തിൽ ഗവൺമെൻറ് അധ്യാപകൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ധർമ്മടത്ത് ബേസിക് ട്രെയിനിങ് സ്കൂളിൽ പോവുകയും ചെയ്തു. അവിടെ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു കാലഘട്ടമാണ് ആരംഭിക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു.